ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് കൂടുതൽ ആൾക്കാരും ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം ബ്ലൗസിന്റെ കപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് നല്ല വൃത്തിയോടുകൂടി കിട്ടുന്നില്ല എന്ന് അപ്പോൾ അതിനുള്ള കാരണങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അത് കറക്റ്റായി കിട്ടാതെ ബ്ലൗസിന്റെ കപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വരുന്നതെന്നൊക്കെയാണ് എന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ ഈ ഒരു ബ്ലൗസിലാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പൊ നമ്മുടെ ടെക്കൊക്കെ നമ്മൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മളെ കട്ടിങ് സമയത്ത് നമ്മുടെ ടെക്കൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ഒരിക്കൽ കൂടി ഒന്ന് നമുക്ക് ഇതുപോലെ ചോക്ക് കൊണ്ടൊന്ന് മാർക്കിംഗ് കൊടുത്താൽ നമ്മുടെ രണ്ടാമത്തെ സൈഡ് നമ്മുടെ പീസ് രണ്ട് സൈഡും കൂട്ടി വെച്ചതാണ് രണ്ടാമത്തെ സൈഡിൽ നമുക്ക് ഇതുപോലെ ചെറിയൊരു മാർക്കിംഗ് പോയിന്റ് കിട്ടും കേട്ടോ ചെറിയൊരു മാർക്കിംഗ് പോയിന്റ് കാണുന്നത് ഇവിടെ ഇതുപോലെ കിട്ടും ഇനി ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം നമ്മുടെ ഉണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഉണ്ടോ ഈ ഒരു ഭാഗത്തെ നമ്മൾ ഒരു സൂചി കൊണ്ട് കണ്ടോ ഇതുപോലെ ഈ ഒരു മാർക്കിംഗ് പോയിന്റിൽ കറക്റ്റ് കൊടുക്കുക ഇതുപോലെ കൊടുത്താൽ നമ്മുടെ രണ്ടാമത്തെ സൈഡിലുള്ള പോയിന്റിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കണ്ടോ ഇതുപോലെ നമ്മുടെ ആ ഒരു പോയിന്റിന് കറക്റ്റ് ായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഈ ഒരു പോയിന്റിൽ ഒരു വ്യത്യാസം വന്നാൽ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ടെക്കുകളും തമ്മിൽ ഉണ്ടാകും അപ്പോൾ അത് എപ്പോഴും ആദ്യം ശ്രദ്ധിക്കുക അല്ലോ ഇനി നമുക്ക് ആ ഒരു പോയിന്റ് മാർക്കിനനുസരിച്ച് നമുക്കൊന്ന് ഇതുപോലൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലോ അപ്പൊ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ടെക്കുകളും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ രണ്ട് ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു പീസുകളെ വേർപെടുത്തുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഒരു ടെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഒക്കെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടോ ഈ ഒരു ടെക്കുകൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെയൊക്കെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ആ ഒരു മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഒരു മാർക്കിംഗ് ഒക്കെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയുള്ളൂ ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു ഭാഗത്തുള്ള ടെക്ക് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഈ ഒരു മാർക്ക് സെൻട്രൽ മാർക്കിൽ നിന്ന് ഈയൊരു മാർക്കിലേക്ക് നേരെ ഇതുപോലെ പിടിക്കുക ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ആ സൈഡ് ഉണ്ടോ നമ്മുടെ ട്രക്കിന്റെ വീതി എത്രയാണോ വരുന്നത് ആ ഒരു മാർക്കിംഗ് ഉണ്ടാകും ഉണ്ടോ രണ്ട് ഭാഗത്തുള്ള മാർക്കിങ്ങും വന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് ഈയൊരു പോയിന്റിലേക്ക് ക്രോസിൽ സ്റ്റിച്ചിങ് കൊടുക്കുക ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കെട്ടിയടിച്ചു കൊടുക്കാം എന്നാൽ നമുക്ക് ഈ ഒരു പോയിന്റ് വരുന്ന ഭാഗമില്ലേ അവിടെ നിങ്ങൾ ഒരിക്കലും കെട്ടിയടിച്ച് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് കണ്ടോ നൂലെങ്കിലും അവിടെ വെച്ചിട്ട് മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ നമ്മുടെ ഒരു ഭാഗത്ത് നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യാം എന്നാൽ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് കണ്ടോ ഇവിടെ കണ്ടോ ആ ഒരു പീസ് ബാക്കി വെച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നമുക്ക് കെട്ടിയടിക്കുവാനും പാടുള്ളതല്ല നമുക്ക് നമ്മുടെ പോയിന്റ് വൃത്തിയോടുകൂടി കിട്ടില്ല ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് നമുക്ക് ഇവിടെയാണ് വരുന്നത് നമ്മുടെ സെൻട്രൽ ഡാർസ് ഇനി നമ്മുടെ ഈ ഒരു ഡാർസിൽ നിന്ന് ഈ ഒരു കേട്ടോ ഒരു ഡാർസ് കഴിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നേരെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇവിടെ നമ്മളൊരു അര ഇഞ്ച് നൂല് വെച്ചിട്ടാണ് ബാക്കി കട്ട് ചെയ്ത് മാറ്റുന്നത് ഇവിടെ നമുക്ക് ഒരു കാലിഞ്ച് വീതിയിൽ നമുക്ക് തയ്യൽ തുമ്പ് പിടിക്കാം ഇനി നമ്മുടെ ഈ രണ്ട് ടക്കുകളെ നമ്മൾ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണ് ആ ഒരു ടെക്ക് നമുക്ക് ഇതുപോലെ നമ്മുടെ തോൾ വശത്ത് ആ ഒരു മാർക്കിനനുസരിച്ച് വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് ഒരു കാലിഞ്ച് വീതിയിൽ നമുക്ക് തയ്യൽ തുമ്പ് പിടിക്കാം ഇതുപോലെ കേട്ടോ ഇതുപോലെ തയ്യൽ തുമ്പ് പിടിച്ച് കാലിഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ്ങിന്റെ മുകളിൽ കൂടി നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം നമ്മൾ സാധാരണ ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കാറുണ്ട് സ്റ്റിച്ചിന്റെ മുകളിൽ കൂടി തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു മൂന്ന് ടെക്കുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ടക്കുകളെ കണ്ടോ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കണം അത് നമ്മൾ എപ്പോഴും കണ്ടോ നമ്മുടെ തോൾ വശത്തേക്കാണ് നമ്മൾ പ്രെസ് ചെയ്ത് വെക്കുന്നത് കണ്ടോ ഇവിടെ നിന്ന് തോൾ വശത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു മെയിൻ ടെക്ക് ഇത് കണ്ടോ ഈ ഒരു ടെക്ക് സെൻട്രൽ ഡാർ അത് നമ്മുടെ നെക്കിന്റെ ഭാഗത്തേക്ക് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ടെക്ക് നമ്മുടെ സൈഡ് ഭാഗത്തേക്കാണ് നമ്മൾ പ്രസ് ചെയ്ത് വെക്കേണ്ടത് അപ്പം നമ്മുടെ ഒരു ഒരു ഭാഗത്തുള്ള കപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടെക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തുള്ള കപ്പ് നമുക്ക് കണ്ടോ നല്ല പോയിന്റോട് കൂടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തും നമ്മുടെ ആ ഒരു ടെക്കുകളൊക്കെ ആദ്യ ഭാഗത്ത് എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തും കറക്റ്റ് അളവിൽ അതോ ഈ ഒരു മാർപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മുടെ സെൻട്രൽ ഡാർസ് പിടിക്കുന്നു ഈ ഒരു ഡാർസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ശ്രദ്ധിക്കണം കാരണം രണ്ട് ഭാഗവും നമുക്ക് കറക്റ്റായി കിട്ടേണ്ടതാണ് രണ്ട് സൈഡും അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് പിടിച്ചതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഒരുപോലെ കിട്ടണം ഇനി നമ്മുടെ മൂന്നാമത്തെ ടക്ക് നമ്മുടെ മൂന്നാമത്തെ ടക്കിന് വേണ്ടി നമ്മുടെ ഈ ഒരു ടക്കുകൾ ഇതുപോലെ പിടിച്ച് നമ്മുടെ മൂന്നാമത്തെ ടക്കിന് വേണ്ടി നമ്മൾ ഇതുപോലെ കണ്ടോ ഇവിടെ നിന്ന് നമ്മുടെ ഒരു കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് തുടങ്ങി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെയും കണ്ടോ രണ്ട് സ്റ്റിച്ച് ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തുള്ള കപ്പുകളും നമ്മൾ ഡാട്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഈയൊരു രണ്ട് ഭാഗത്തുള്ള കപ്പുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം കണ്ടോ നമ്മുടെ ഈ ഒരു ഭാഗം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം നമ്മൾ നെക്കിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് വെച്ച് ഇവിടെ കറക്റ്റ് ആക്കാൻ കാരണം നമ്മുടെ സെലർ ഡാർസ് കഴിക്കുന്ന സമയത്ത് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വ്യത്യാസം വരും അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ നമ്മുടെ ഈ ഒരു മെയിൻ ടെക്ക് തയ്ച്ച ഭാഗം ഇവിടെ നമുക്ക് ഇതുപോലെ പിടിച്ചാൽ നമുക്ക് സൈഡ് വശം നമുക്ക് കറക്റ്റായി കിട്ടണം ഇനി ഇവിടെ നിങ്ങൾക്ക് ഏറിയും കുറഞ്ഞുമൊക്കെ ഇതുപോലെ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങളുടെ ബ്ലൗസിൻ്റെ കപ്പ് രണ്ട് രണ്ട് വിധത്തിലായിരിക്കും അപ്പോൾ അത് കറക്റ്റ് ചെയ്തെടുക്കണം എങ്ങനെയാണ് വ്യത്യാസം വന്നതെന്നൊക്കെ മനസ്സിലാക്കി ആ ഒരു മെയിൻ ടെക്ക് കറക്റ്റ് ചെയ്തെടുക്കണം ടെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തുള്ള വ്യത്യാസമാണ് അവിടെ വ്യത്യാസം വരാൻ കാരണമാകുന്നത് ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ബാൻഡ് കൂടി തയ്ച്ച് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻറ് ആണ് വെക്കുന്നത് അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസ് വേണ്ടി വെക്കുന്നു ഇനി അതിനുശേഷം നമ്മുടെ കണ്ടോ ബാൻഡ് കട്ട് ചെയ്ത ഭാഗം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മുടെ നല്ല കണ്ടോ ഫ്രണ്ട് ഭാഗമാണിത് ഇത് സൈഡ് വശമാണ് അപ്പോൾ നമ്മുടെ ഉൾവശം നമ്മൾ ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിലാണ് ഉൾവശത്ത് നമ്മൾ മാർക്കിംഗ് കൊടുത്തതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും അപ്പോൾ ഉൾവശം നമ്മൾ ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലോ നമ്മുടെ രണ്ടാമത്തെ ബാൻഡിന് വേണ്ടി ഇതുപോലെ നമ്മുടെ ബ്ലൗസ് പീ പാൻ്റ് പീസ് വെക്കുന്നു അതിനുശേഷം നമ്മുടെ ബ്ലൗസ് പീസ് വെക്കുന്നു അതിനുശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ നമ്മുടെ ഒറിജിനൽ ബാൻഡ് വെക്കുന്നു ഇവിടെ കണ്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് തുടങ്ങി നമ്മൾ സൈഡ് ഭാഗത്താണ് നമ്മുടെ സ്റ്റിച്ചിങ് നിർത്തിയിരിക്കുന്നത് ഇനി നമ്മുടെ രണ്ടാമത്തെ ബാൻഡ് കണ്ടോ നമ്മുടെ സൈഡിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം ഇങ്ങനെ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രണ്ട് ഭാഗത്തുള്ള ബാൻഡായി അതിനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ഭാഗവും ഫ്രണ്ട് വശന്നാണ് തുടങ്ങിയതെങ്കിൽ രണ്ട് ബാൻഡും ഫ്രണ്ട് വശന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങിയതെങ്കിൽ നിങ്ങൾക്കത് രണ്ടും ഒരേ സൈഡിലുള്ള ബാൻഡായിട്ടാണ് വരിക അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇവിടെയൊക്കെ ഈ ഒരു സ്ട്രോ വരുന്ന പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ഈ ഒരു ബാൻഡിന് നല്ലവണ്ണം ഇതുപോലെ നഖം വലിച്ചു കൊടുത്ത് ഇതുപോലെ മടക്കി കൊടുക്കുക ഉണ്ടോ അപ്പം നമ്മുടെ ബാൻഡിന് നല്ല വശം നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ മുകളിൽ വരും ഇനി നമ്മൾ ഇവിടെ ഒരു പ്രഷർ വുഡിന്റെ വീതിയിൽ നമ്മൾ ഇതുപോലെ മടക്കി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു പ്രഷർ വുഡിന്റെ വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ് ഇവിടെ നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്രണ്ട് നമ്മൾ എപ്പോഴും മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നാൽ നമുക്ക് സൈഡ് വസ്തു നമ്മളത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം നമ്മൾ തീരെ തയ്ക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് മൂന്ന് പീസ് ഉണ്ടാകും അല്ലേ ആ ഒരു പീസുകൾ തമ്മിൽ തെന്നി തെന്നിമാറിപ്പോയാൽ നമുക്കത് തീരെ തയ്ച്ചാൽ ചിലപ്പോൾ അതിലുള്ളിൽ നിന്ന് നമുക്ക് കറക്റ്റ് തുണി കുടുങ്ങി കിട്ടിയില്ലെങ്കിൽ നമുക്കത് പിന്നി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗം എപ്പോഴും തയ്ക്കണം എന്നാൽ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈഡ് ഭാഗം ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാ നമ്മുടെ അളവൊക്കെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ നല്ലവണ്ണം തുന്ന തുണി കിട്ടും അത് നിങ്ങൾക്ക് പ്രശ്നമില്ല കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗം നമ്മൾ എപ്പോഴും കുത്തനെ തയ്ക്കണം അത് നിങ്ങൾ നിർബന്ധമായും തയ്ച്ചെടുക്കണം നമ്മൾ ഇതുപോലെ നമ്മുടെ രണ്ടാമത്തെ ബാൻഡും അതുപോലെ തന്നെ തയ്ച്ചെടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഇവിടെ വരുന്ന എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പം നമ്മൾ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബാൻഡുകൾ തമ്മിൽ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ അളവൊക്കെ ഫ്രണ്ട് ഭാഗത്തുള്ള അളവൊക്കെ ഒന്ന് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യണം ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നതാണെങ്കിൽ വ്യത്യാസം വരാൻ സാധ്യതയുള്ളൂ അപ്പം നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് ഇതുപോലൊരു കട്ടിങ് കൊടുക്കാം കണ്ടോ ചെറിയൊരു മാർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഫ്രണ്ട് ഭാഗം മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ ഇത് നമ്മുടെ നല്ല വശമാണ് ഇത് നമ്മുടെ ഉൾവശമാണ് അപ്പോൾ നമ്മുടെ നല്ല വശം നമ്മൾ ഇതുപോലെ മുകളിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ട് കണ്ടോ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇവിടെ ഇതുപോലെ വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു മാർക്കിങ്ങിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ഈ ഒരു മാർക്കിൽ നിന്ന് ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു ടെക്ക് കണ്ടോ മെയിൻ ടെക്ക് ഈ ഒരു ടെക്കിനെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് മടക്കി ഫോൾഡ് ഇവിടെ നമുക്ക് പ്ലീറ്റ് ഒന്നും വരാതെ ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഇവിടെ വലിക്കുവാനൊന്നും പാടുള്ളതല്ല നേരെ ഇതുപോലെ വെച്ചൊന്ന് തയ്ച്ചാൽ മതി എന്നാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ഇത് നമ്മുടെ സൈഡ് വസ്തു നമുക്ക് കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം ബ്ലൗസിൽ നിങ്ങൾക്ക് അത് സൈഡ് വസ്തു കറക്റ്റ് കിട്ടണമെന്നില്ല അത് സാരമില്ല നിങ്ങൾക്ക് ഫ്രണ്ട് ഒരു ഫസ്റ്റ് പീസ് തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ബാൻഡിൽ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ട് നിർത്തിയിരിക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുകയുള്ളൂ നമ്മൾ ഇതുപോലെ ഇവിടെ നമുക്ക് ടെക്കിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ നമ്മൾ അത് രണ്ട് ബാൻഡ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കണ്ടോ ഇവിടെ നമ്മൾ കണ്ടോ നമ്മൾ ഈ ഒരു അളവ് കണ്ടോ നമുക്കത് കറക്റ്റ് തൈ കിട്ടണം നമ്മുടെ ഈ ഒരു ബാൻഡ് തയ്ച്ചാൽ നമുക്കിവിടെ കറക്റ്റായിട്ട് നമ്മളിതിൻ്റെ ലെങ്ത്ത് നമുക്ക് കറക്റ്റായി കിട്ടണം അതിലുപരി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളിവിടെ നമ്മുടെ ഈ ഒരു കപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗമില്ലേ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നമുക്ക് എപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം ഇവിടെ നിന്ന് യാതൊരു വിധത്തിലും ഒരു ചെറിയൊരു പീസ് പോലും ബാൻഡിൽ നിന്നോ ബ്ലൗസിൻ്റെ ബോഡി പാർട്ടിൽ നിന്നോ നിങ്ങളിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല എന്നാൽ നിങ്ങൾക്ക് സൈഡ് വശത്തീന്ന് നിങ്ങൾക്ക് അല്പം കൂടുതലൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അത് സാരമില്ല എന്നാൽ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരിക്കലും നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റാൻ പാടുള്ളതല്ല അപ്പോൾ ഇതുപോലെ തയ്ച്ചാൽ നിങ്ങൾക്ക് കപ്പ് നല്ല വൃത്തിയോടുകൂടി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം